ഹായ് വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടു ഇൻഫോ മീഡിയ. മക്കളുടെ കയ്യിൽ ഒരു സാധനം കണ്ടില്ലേ? എന്നതാ മക്കളുടെ കയ്യിൽ ഇരിക്കുന്നത്? ബട്ടർഫ്ലൈ. തുമ്പിയാണല്ലേ. ബട്ടർഫ്ലൈയുടെ കളർ എന്നാ? പിങ്ക്. അതെങ്ങനെയാ പറക്കണത്? ഇങ്ങനെ പറക്കും. അതൊന്ന് പറത്തി കാണിച്ച്. കണ്ട കണ്ടതേ, അന്നെങ്ങും അല്ലേ അത്? ശരിക്കും എന്റെ ചെറുകളൊക്കെ അനങ്ങനില്ലേ? ഇതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടത് ഒരു എ സ്ക്വയർ പേപ്പറാണ് കേട്ടോ. അത് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചാർട്ട് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസേഴ്സ് വേണം, ഒരു ഗ്ലൂ വേണം, ഒരു കുഞ്ഞ് ബ്ലാക്ക് പേപ്പറും വേണം കേട്ടോ. അതിൻ്റെ കൊമ്പ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടത് ആദ്യം ഒരു സ്ക്വയർ പേപ്പറാണ്, ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് കോണായിട്ട് മടക്കിയെടുക്കാം. കണ്ടോ, വൺ ടു സ്റ്റെപ്പാണ്. നമ്മൾ നേരത്തെ ഒരിഗാമി എല്ലാം ചെയ്തത് വൺ ടു ത്രീ ഫോർ അല്ലായിരുന്നോ? ഇത് വൺ ടു സ്റ്റെപ്പാണ്. ഇത് അകത്തേക്കൊന്ന് മടക്കി, അതത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വശത്തേക്കും കൂടെ ഒന്ന് മടക്കി കൊടുത്തു. കണ്ടോ, അപ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ട് മടക്കുകൾ ഉള്ളിൽ വന്നു. ഇനി ഇത് നേരെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ മടക്കി, സെൻറ്ററിലായിട്ട് രണ്ട് പോർഷനായിട്ട് ഇതൊന്ന് മടക്കി. കറക്റ്റ് വന്നു. അതെൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുടങ്ങിയിട്ട് അത് ഇപ്പുറത്തെ വശത്തേക്കും ഒന്നും കൂടെ മടക്കി. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. വൺ ടു ആയി അല്ലേ. ഇനിയിപ്പം നോക്കിക്കാൻ, നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് ഇത്രയും മടക്കുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഇതേ ഇത് കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഇതേ ഇത് കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഈ വശവും ഇതേ ഇതിവിടെ നല്ല ജോയിൻ്റ് വന്നു. കറക്റ്റ് ഇത് ഈ സ്പോട്ടിൽ ഏറ്റവും കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് വരും. ഇതേ അതങ്ങനെ ഒരു വശം ചെയ്തു. ഇനി അപ്പുറത്തെ വശവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയെടുത്തു. ഇതേ ഈ ഒറിഗാമി ഞാൻ പഴയ പോസ്റ്റിലൊക്കെ പറഞ്ഞിരുന്നു, വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് നല്ലതാണെന്ന്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സാണ് കൂടുതൽ. അപ്പോഴൊക്കെ അവർ ടി വിയുടെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ മുമ്പിലാണ്. അപ്പം അത്രയും സമയം കൂടെ, പിന്നെ അവർക്ക് ഗെയിം കളിക്കാനും ഒക്കെ ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും അത്രയും സമയം കൂടെ അവർക്ക് കണ്ണിന് സ്ട്രെയിൻ വരികയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം അത് ഒഴിവാക്കി ഇങ്ങനെയുള്ള കളികളിലേക്കൊക്കെ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് പഠിക്കുകയും ചെയ്യും, ഒരു കോൺസെൻട്രേഷനും കിട്ടും, അവർ അത്രയും സമയം അവർ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്നൊക്കെ മാറുകയും ചെയ്യും. ശരിക്കും നല്ലതാണിത് കുട്ടികൾക്ക്. കേട്ടോ, ഇത് ഞാനിങ്ങനെ രണ്ട് വശം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി സമയം എടുത്തോളൂ. അത് ആ രണ്ട് വശം ആക്കി ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ആ ഇതമാക്കി അത് കഴിഞ്ഞ് അതേ കറക്റ്റ് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തു. മടക്കിയെടുത്തിട്ട് ഇത് കണ്ടോ, ഈ ലീഫ് വരുന്ന പോർഷൻ കണ്ടോ, ഇത് ജോയിൻ്റ് ആണ് വരുന്നത്. ഇതാണ് ഇടയ്ക്ക് അറ്റം വരുന്നത്. അത് നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ഇതിവിടെ ഒന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇത് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് നിവർത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെയായേ. എന്നിട്ട് അത് ഞാനത് തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ചിട്ട് ഇത് അതിൻ്റെ ആ സെൻറ്ററിൽ നമ്മൾ ആ മടക്കിയതിൻ്റെ പാട്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഇതിങ്ങനെ ഒന്ന് മടക്കി, ഈ വശം മടക്കി, അതിൻ്റെ ഇപ്പുറത്തെ വശവും അങ്ങനെ തന്നെ ഒന്ന് മടക്കി. കണ്ടോ, ഇപ്പുറത്തെ വശവും അങ്ങനെ തന്നെ ഒന്ന് മടക്കി. കറക്റ്റ് ഒരേപോലെ തന്നെ മടക്കിയെടുത്തു. ഇനി വേണ്ടത് നമ്മളിത് തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ചിട്ട് ഇത് എത്രയോളം വരുമോ അത്ര എടുക്കുക. ഇത് കണ്ടോ, ഇതിവിടെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ടാണ് ഒരു കുഞ്ഞു പീസ് കിട്ടേണ്ടത്. അത് നമ്മളെടുത്തിട്ട് ഇതൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മളത് ഉള്ളിലേക്ക് മടക്കി വെച്ചു. കണ്ടോ, ഇവിടെ നിന്ന് ഈ പോർഷൻ നമ്മളെടുത്ത് ഇപ്പുറത്തെ വശത്തേക്ക് മാത്രം മടക്കി വെച്ചു. ഇനി ഈ വശം നമ്മൾ ഈ എടുത്ത വശം നമ്മളിതൊന്ന് ചെറുതായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണേ, അല്ലെങ്കിൽ അത് പോകും അടർന്ന് വരാം. അപ്പോൾ ഇതിവിടെ ഞാനൊന്ന് ഗ്ലൂ ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് രണ്ട് സെക്കൻഡ് ഉണങ്ങാൻ വയ്ക്കാം. എന്നിട്ട് ഇത് ഇവിടെ നമ്മളൊന്ന് ഉള്ളിലേക്ക് പയ്യെ മടക്കി കൊടുത്തു. അതുകൊണ്ടോ നമ്മളുടെ ബട്ടർഫ്ലൈ, നമ്മളുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വന്നു. പക്ഷെ നമുക്കതിന് രണ്ട് കൊമ്പൊക്കെ വേണ്ടേ. ഇത് കണ്ടോ, ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ബട്ടർഫ്ലൈ ഇതാണ്. അതിന് രണ്ട് കുഞ്ഞു കൊമ്പൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തു. അതിൻ്റെ മക്കൾ കീറി ഇതാണ് കേട്ടോ. ഇനി അത് നമുക്ക് രണ്ട് കുഞ്ഞായിട്ട് കീറി എടുക്കാം. നല്ല മൂർച്ചയുള്ള കത്രികയാണ്, അത് കാരണം വേഗം കീറി കിട്ടി. കണ്ടോ, ഇതേ രണ്ട് കുഞ്ഞ് പീസായിട്ട് നമ്മളിത്
കട്ട് ചെയ്തെടുത്തു. തല വെട്ടാൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കത്രിക ചോദിച്ചാൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അത്രയും മൂർച്ചയാണ്. ഇത് നമ്മൾ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാനിത് നന്നായിട്ട് ചുരുട്ടിയെടുത്തു. ദേ ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഒന്ന് നിവിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇതിങ്ങനെ നല്ല ഇതായിട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണേ. ഇതുണ്ട് ഒരു സൈഡ് ഒന്ന് നേരെയായി വരാൻ വേണ്ടി മാത്രം. അതുപോലെ നമ്മൾ ഇതിലെ രണ്ട് പീസ് എടുത്ത് ഞാൻ ഇത് റോള് ചെയ്ത് മടക്കിയെടുത്തു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്തു ഒന്ന് എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ഇത് ഈ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് അതേ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഒറ്റാറ്റത്തൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ പോർഷനിൽ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പുറത്തെ വശത്തല്ല, ഈ പോർഷനിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇതേ ഞാനിതിവിടെ പ്രസ് ചെയ്തു ഒരെണ്ണം വെച്ചു വെച്ചു അടുത്തതും വെച്ചു. ഇനി കണ്ടോ നമുക്കിതൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് ഒന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇപ്പോൾ ഏത് പൊസിഷനിലാണോ രണ്ട് സൈഡിലേക്കും അല്ലേ ഇരിക്കുന്നത്, രണ്ട് സൈഡിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ഉണങ്ങും. 5 മിനിറ്റ് നമുക്കിത് വെച്ച് കൊടുക്കാം. കണ്ടോ ഈസി ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ബട്ടർഫ്ലൈക്ക് കൊമ്പൊക്കെ ഉണ്ട്. ഇതേ മക്കൾ കളിക്കുന്ന ബട്ടർഫ്ലൈയുടെ സെയിം ആണ്. കണ്ടോ ഇത് പയ്യ ഇത് ഒട്ടിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ ദാൻ്റെ ഒന്നും പോരില്ല. ഇത് കണ്ടോ ഇതേ ഇതേ കണ്ടോ ചെറുകളക്കാനൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈസി ബട്ടർഫ്ലൈ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം വീഡിയോ. പിന്നെ നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.